സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഇപ്പോഴോ? ഇതെന്താ കല്യാണി, ആവശ്യമില്ലാത്തൊരു ചോദ്യം. അത് പിന്നെ ചോദിച്ചെന്നേ ഉള്ളൂ. ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. കല്യാണിക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. പറയൂ കല്യാണി, എന്താ പ്രശ്നം? സാറ്, സാറൊന്നും അറിയുന്നില്ലെന്നത് തന്നെയാ പ്രശ്നം. ഇവിടെ എന്തെല്ലാമോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാതെല്ലാം. സാറിനും എനിക്കും ഒഴിച്ച്. കല്യാണി എന്തായി പറയുന്നത്? സത്യാ സാർ, ലക്ഷ്മിയടുത്ത് എന്തോ പറഞ്ഞ് പേടിപ്പിക്കുക മാമി സ്വാമി. സാറിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എല്ലാം സഹിക്കുക ലക്ഷ്മിയടുത്ത്. കല്യാണി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നീ ഇടപെടണ്ട. നീ പോയി നിന്റെ കാര്യം നോക്ക്. ലക്ഷ്മിയടുത്ത് ലക്ഷ്മിയടുത്തി കാണിക്കുന്ന മണ്ടത്തരമാണ്. ആരെയാ ലക്ഷ്മിയടുത്ത് ഇങ്ങനെ പേടിക്കുന്നേ? എന്തിനല്ലേ ഇങ്ങനെ മറച്ചു പിടിച്ച് ഞങ്ങൾ പറ്റിക്കുന്നേ? നിർത്താനല്ലേ പറഞ്ഞത്? പോ, പോകാനാകത്ത്. മേലിൽ ഇത്തരം വർത്തമാനങ്ങളുമായി എന്റെ മുമ്പിൽ കണ്ടുപോവരുത്. പോവാൻ. ഉണ്ണിമായ, എന്തിനാ കല്യാണിയോട് ദേഷ്യപ്പെടുന്നത്? അവൾ പറയുന്നത് സത്യമല്ലേ? സാർ, അവൾ എന്തെങ്കിലും പറയുന്നു എന്ന് കരുതി. ഏയ്, എന്തെങ്കിലും പറയല്ല കല്യാണി. എനിക്കുണ്ട് അതേ സംശയം. താൻ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഉണ്ണിമായയും അച്ഛനും അമ്മയും ചേർന്ന് പൊട്ടം കളിപ്പിക്കുകയാണ് എന്നെ. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആരെ പ്രതീക്ഷിച്ച ഞാൻ ഇനിവിടെ നിൽക്കേണ്ടത്? ഒരു യാത്ര പറച്ചിൽ നിൽക്കണ്ടെന്ന് കരുതി. അതിനു മെനക്കെട്ടാൽ പോയിട്ട് വരാമെന്ന് പറയേണ്ടി വരുമല്ലോ. പക്ഷെ ഈ പോക്ക് അങ്ങനെയല്ല. ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. നമ്മൾ തമ്മിൽ ഇനി കണ്ടെന്നും വരില്ല. എല്ലാവരോടും കൂടി പറയാ, വെറുതെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. നിനക്ക് നിന്റെ അമ്മയോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ എന്റെ മൊബൈലിലേക്ക് വന്നാൽ അത് ആരുടെയെങ്കിലും മരണവാർത്ത അറിയിക്കാൻ വേണ്ടി ആയിരിക്കണം. ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞു പോയാ നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് അതിനെങ്കിലും ഒന്ന് കാണണ്ടേ സർ? താനിങ്ങനെ കിടന്ന് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്ന് യാത്ര പറയാൻ പോലും കൂട്ടാക്കാതെ എല്ലാം ഇറങ്ങിപ്പോയത്. ഇത് നന്നായിന്ന് മാത്രം കരുതിയാ മതി. താൻ ഇതോടെ അവസാനിക്കും ഹരിക്കൂട്ടിനും ഉണ്ണിയുമായിട്ടുള്ള എല്ലാ ബന്ധവും. ഈ നടക്കുന്നതൊക്കെ ജാതവേദം നടത്തുന്ന പൂജയുടെ ഫലമാണെന്ന് മാത്രം കരുതിയാ മതി താൻ. അങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക് കൃത്യമായി അണുകിട തെറ്റാതെ പാലിച്ചിട്ടുണ്ട്. സർവസ്വമായിട്ടുള്ള ഉണ്ണിമായി എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് നിരഞ്ജൻ നാട് വിട്ട് പോയിരിക്കുന്നു. എങ്ങോട്ടാ പോയതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മഹാദേവ? ഉണ്ണിമായ ഒപ്പം ഉണ്ടായിരുന്നില്ലൊന്നുറപ്പായിരുന്നു. ചെന്നൈക്ക് തന്നെ ആയിരുന്നെ.
ഇതിപ്പോ പറയാൻ പറ്റില്ല. കാശിയിലോ രാമേശ്വരത്തോ വേണമെങ്കിൽ ഹിമാലയത്തിലോട്ട് തന്നെ വച്ച് പിടിച്ചു കളയും നിരഞ്ജൻ. ഇനി എന്നെയോ തന്നെയോ വന്ന് കണ്ട് മുന്നിൽ നിന്ന് രണ്ട് ഡയലോഗ് പറയാനുള്ള ത്രാണിയൊന്നും ഇല്ല നിരഞ്ജന്. അതേ, മഹാപരിത്യാഗിയായി ദേശാടനത്തിന് ഇറങ്ങേണ്ടി വന്ന മഹാഗായകന്റെ കഥ പറഞ്ഞു ചിരിക്കാം റോസിനി കൂട്ടുകാരോട്. എനിക്കൊന്ന് സംസാരിക്കണം മഹാദേവ. ആരോട്? നിരഞ്ജനോടോ? ഏ അല്ല, സർവതും നഷ്ടപ്പെട്ട അവളോട്, ഉണ്ണിമായോട്. ഹലോ, ഞാനാടി റോസ്. നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? കൂടുതലൊന്നും വേണ്ട, നിരഞ്ജനെ ഒന്ന് കാണണം. സ്വാമിയാർ മഠത്തിലേക്ക് വന്ന ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? എനിക്കറിയാം പറ്റില്ലെന്ന്. കാരണം എന്നേക്കുമായി നിന്നെ ഉപേക്ഷിച്ച് നിരഞ്ജൻ പോയി. ഇനി നിന്റെ ഊഴമാണ്. ഇറങ്ങിപ്പോക്കല്ലാതെ വെങ്കിടിയും ദ്രൗപദിയും ചേർന്ന് ഇറക്കി വിടും നിന്നെ സ്വാമിയാർ മഠത്തിന്ന്. അന്നാണ് റോസിന്റെ അന്തിമ വിജയം. കാത്തിരുന്നു നീ അധിക സമയമില്ലാതെ. ആ ദിവസം നിന്റെ മുന്നിൽ വന്നെത്തു. കല്യാണി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. അച്ഛ, അച്ഛൻ മുറിയിലേക്ക് പൊയ്ക്കോ, ഞാൻ വെള്ളം കൊണ്ടുവരാം. എനിക്ക് വെള്ളം കൊണ്ടുതരാൻ നീ ഇവിടുത്തെ വേലക്കാരിയാണോ? അച്ഛ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛ എന്ന വിളി നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ സന്തതിയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. എങ്ങോട്ടൊന്നില്ലാതെ പറഞ്ഞു വിട്ടില്ലേ അവനെ? നീ നീ മാത്രം എല്ലാത്തിനും കാരണക്കാരി. ഈ സമയത്ത് പെങ്ങളെയാണ് ഞാനിവിടെ പ്രതീക്ഷിച്ചത്. സ്വാമി തന്നെ നേരിട്ടെത്തുക എന്ന് വെച്ചാൽ അതിനർത്ഥം സംഭവം രൂക്ഷമാണ് എന്ന് തന്നെയാണ്. ജാതവേദന അറിയാത്തായി ഒന്നുമില്ല എന്ന് എനിക്കറിയാം. പ്രവചനങ്ങളൊന്നും തെറ്റിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുക, അവൻ്റെ ഈ യാത്രയിൽ എന്തെങ്കിലും അപകടമുണ്ടോ? ഒരു യാത്ര, അത് മാത്രമാണ് ഹരിക്കുട്ടനിപ്പോൾ നടത്തുന്നത്. ആ യാത്രയുടെ ലക്ഷ്യം പലതാവാം. ഒരു രക്ഷപ്പെടിൽ, അതല്ലെങ്കിൽ സർവ്വതിൽ നിന്നുമുള്ള ഒരു മാറിനിൽക്കൽ. എന്തായാലും ഗുണം നമ്മൾക്ക് തന്നെയാണ്. അവനെ നഷ്ടപ്പെടാതിരിക്കാനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇപ്പോൾ എല്ലാ ഉപേക്ഷിച്ചവും പോവാന്ന് വെച്ചാ. വെങ്കിടിസ്വാമി വെറുതെ ഭയപ്പെടുകയാണ്. ഉണ്ണിമായയിൽ നിന്നും അവൻ അകലണമെങ്കിൽ തൽക്കാലം ഒന്ന് മാറി നിന്നേ പറ്റൂ. നമ്മൾ നടത്തിയ പൂജയുടെ ഫലമാണ് ഈ മാറിനിൽക്കൽ എന്ന് മാത്രം കരുതിയാൽ മതി. പക്ഷേ അവൻ തിരിച്ചു വരുമോന്നാ ഞങ്ങൾക്കിപ്പോ പേടി. അക്കാര്യത്തിൽ സ്വാമിയോ പെങ്ങളോ പേടിക്കേണ്ട. ഇത് ജാതവേദം നൽകുന്ന ഉറപ്പാണ്. ഹരിക്കുട്ടൻ തിരിച്ചു വരും. ലക്ഷ്മി അടുത്ത് എന്താ ഇവിടെ നിന്ന് നേരം വെളുപ്പിക്കാൻ പോവാ? വല്ലതും കഴിച്ചിട്ട് ചെന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛനും അമ്മയും വല്ലതും കഴിച്ചോ? ലക്ഷ്മിയുടെ കാര്യം നോക്ക്. വിശപ്പുള്ളവർ വന്ന് കഴിക്കും. അവരെ കാത്ത് പട്ടിണിയിരുന്നല്ലേ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അതിന്റെ കേട്. അത് മറക്കണ്ട.
അച്ഛനും അമ്മയും ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളമ്പി വെക്കാം. വേണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നോടുള്ള വാശിയുടെ പേരിലാണോ അച്ഛനും അമ്മയും ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ ഈ നിമിഷം ഈ വീട്ടിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിന്റെ അവകാശമല്ല, ഞങ്ങൾ തരുന്ന ഔദാര്യം കൊണ്ട് മാത്രമാണ്. നിന്റെ വയറ്റിൽ ഞങ്ങളുടെ മോന്റെ കുഞ്ഞു വളരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാത്തത്. മാനവും മര്യാദയായിട്ട് തരേണ്ട ബഹുമാനം തന്നു നിന്നില്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും. മിണ്ടിപ്പോകരുത്. നീ അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ഞങ്ങളുടെ കൺമുമ്പിൽ പെടാതെ ഒതുങ്ങി കഴിയാൻ നോക്ക്. ലക്ഷ്മീർത്തി, 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 എന്താടി കൊച്ചെ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നത്? സ്വാമി, ലക്ഷ്മീർത്തി കാണുന്നില്ല. എല്ലായിടത്തും ഞാൻ നോക്കി, എങ്ങും കാണുന്നില്ല ലക്ഷ്മീർത്തിയെ. അവള് വല്ല അമ്പലത്തിലും പോയതായിരിക്കും. അല്ല സ്വാമി, എന്നോട് പറയാതെ എങ്ങോട്ട് പോലെ ലക്ഷ്മീർത്തി? പോയെങ്കിൽ പോട്ടെ, ഇറക്കി വിട്ടുന്നൊരു ശാപം ഞങ്ങൾക്ക് കിട്ടാതിരിക്കെങ്കിലും ചെയ്യുമല്ലോ. ചില ജീവിതങ്ങൾ അങ്ങനെയാണ് ഉണ്ണിമായ. നമ്മൾ സൂര്യനെ മോഹിച്ച് ഒരു യാത്ര പുറപ്പെടുന്നു, പക്ഷേ കിട്ടുന്നത് വെറും നക്ഷത്രങ്ങളായിരിക്കും. അതാണ് ജീവിതം. അമിതമായ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല സ്വാമി. വാങ്ങിപ്പോയ പണത്തിനോടുള്ള ഒരു കൂറ്, അതെനിക്ക് കാണിച്ചേ പറ്റൂ. തന്നുപോയ ലക്ഷങ്ങളുടെ കണക്ക് പലപ്പോഴും പറയാറുണ്ട് അച്ഛനും അമ്മയും. പണം ചെറുതാണെന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാ. ആ കുഞ്ഞിന് ജന്മം നൽകിയ അതിന്റെ അച്ഛനെയാ. എനിക്കെന്റെ കടമ നിറവേറ്റിയേ പറ്റൂ സ്വാമി. അതിനുള്ള അനുഗ്രഹവും അവകാശവും ചോദിക്കാനാ ഞാൻ സ്വാമിയുടെ അരികിലേക്ക് വന്നത്. കാണുന്ന എന്തിനേയും പേടിച്ച് ജീവിക്കുന്ന കുട്ടിയാണ് ഉണ്ണിമായ. അതുതന്നെയാണ് തൻ്റെ തോൽവിയും. തൻ്റെയും നിരഞ്ജൻ്റെയും മനസ്സിൽ നേരുറവയായി സ്വപ്നം കണ്ട കുഞ്ഞാണ് പിറക്കാൻ പോകുന്നത്. അത് അതിൻ്റെതായ മഹത്വത്തോടെ തന്നെ സംഭവിക്കുകയും ചെയ്യും. എനിക്കൊന്നും വേണ്ട സ്വാമി. അർഹിക്കാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടിയവളാ ഞാൻ. എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറുമാണ്. തെരുവിലേക്ക് ഇറങ്ങിക്കൊള്ളാം ഞാൻ. പക്ഷെ ഒരു സാവകാശം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്റെ കുഞ്ഞ് സ്വാമിയർ മഠത്തിൻ്റെതാണ്. അതവിടെ തന്നെ പിറക്കുകയും വേണം. എങ്ങനെയെങ്കിലും അമ്മയും അച്ഛനെയും സ്വാമി പറഞ്ഞതിന് സമ്മതിപ്പിക്കണം. സ്വാമിയർ മഠത്തിന്റെ പരമ്പരയ്ക്ക് ജന്മം കൊടുക്കുന്നതുവരെയെങ്കിലും അവിടെ താമസിക്കാനുള്ള അവകാശം വേണ്ട. കരുണ എന്നോട് കാണിക്കണമെന്ന് പറയണം അവരോട്. മോള് ധൈര്യമായി പൊയ്ക്കോളൂ, എന്നും സ്വാമികൾ മോളുടെ കൂടെ ഉണ്ടാകും. എല്ലാം സ്വാമികൾ നോക്കിക്കൊള്ളാം.
ഈ സമയത്ത് ഇങ്ങനെ നടക്കാൻ പാടില്ലെന്ന് അറിയില്ലേ ഉണ്ണിമായ നിനക്ക്? ഉള്ള കാര്യം ഞാൻ പറയാം. നിറവേറുമായിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നത് കാണാൻ കരുത്തില്ലാത്തവനാ ഞാൻ. അതുകൊണ്ട് മാത്രം പറയാ, വന്ന് വണ്ടി കയറ. എവിടേക്കെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നാക്കാം നിന്നെ. തൽക്കാലം തന്റെ സഹായം എനിക്ക് വേണ്ട. തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം ഭാവിയിൽ വേണ്ടി വരും എന്ന് തന്നെ അല്ലേ ഉണ്ണിമായ?